ഹായ് ഫ്രണ്ട്സ്, സിന്ദാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കശുമാങ്ങ വൈനാണ്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ നമുക്കറിയാം നല്ല നിറഞ്ഞ് പൊങ്ങി വരുന്ന നല്ല വൈനാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള സാധാരണ കശുമാങ്ങ, അത് കശുമാവിൽ നിന്ന് പറിച്ചെടുത്ത് തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. താഴെ കിടക്കുന്നൊന്നും എടുക്കരുത്. നല്ല പറിച്ചെടുത്ത് വെച്ച കശുമാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണിത്. ഇപ്പോൾ വളരെ വളരെ നല്ലൊരു വൈനാണ്, നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു വൈനാണ്. അതിനായിട്ട് നമ്മൾ കശുമാങ്ങ കഴുകി വെച്ചത് രണ്ടായിട്ട് മുറിച്ച് വയ്ക്കുകയാണ്. രണ്ടായിട്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നത് പിഴിഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഒന്നില്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇത് നാരങ്ങ പിഴിയുന്ന പോലെ പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നാരങ്ങ നെക്കിയുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നെക്കിയെടുത്താൽ എളുപ്പമായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പം അതിനായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇത്രയും കശുമാങ്ങയും പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, നമുക്കിത് പ്രിപ്പറേഷൻ ചെയ്യാവുന്നത് എളുപ്പത്തിലാണ്. കുറച്ച് കൂടുതൽ ദിവസം നമുക്കിത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് വേണമെന്ന് തോന്നുന്നത് അതിനൊരു 10 ദിവസം മുന്നേ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നാരങ്ങ കശുമാങ്ങ പിഴിഞ്ഞ് വയ്ക്കുക. ഇനി ഈസ്റ്റാണ് ചേർക്കുന്നത്. ഈസ്റ്റ് ഇതിൻ്റെ അകത്ത് കാണാം, വളരെ കുറച്ച് ഈസ്റ്റ് നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈസ്റ്റ് നമ്മൾ നേരിട്ട് അതിലേക്ക് ഇടുന്നില്ല, പകരം ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പം ചൂടുവെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരല്പം പഞ്ചസാര, ഒരു 3 സ്പൂൺ പഞ്ചസാര നമ്മൾ ഈ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. കശുമാങ്ങയുടെ വൈന് പ്രത്യേകിച്ച് നമ്മൾ പഞ്ചസാരയുടെ കാര്യമില്ല, അത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് അതിന് പൊതുവേ മധുരം ഉണ്ടാവും. അപ്പം നമ്മളിവിടെ അധികം മധുരം ചേർക്കുന്നില്ല. ഈസ്റ്റിൻ്റെ കൂടെ നമ്മളൊരു 2.5-3 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം ചൂടുവെള്ളത്തിലേക്ക് ഒരല്പം ഈസ്റ്റ് എടുക്കുക, അതിലേക്കൊരു 3 സ്പൂൺ പഞ്ചസാര ഇടുക, അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സാണ് നമ്മൾ കശുമാങ്ങയുടെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ നീരിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്. അപ്പം ഇതോടൊപ്പം തന്നെ നമ്മൾ ഏത് പാത്രമാണോ നമ്മൾ കശുമാങ്ങ വൈന് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ബൗൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കണം. ഉണങ്ങിയ പാത്രത്തിലേക്ക് നമ്മൾ ഈ പിഴിഞ്ഞ നാര ഒഴിക്കാവുള്ള ഈർപ്പമുള്ള പാത്രം എടുക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഈസ്റ്റ് മിക്സ് ചെയ്ത ഈസ്റ്റ് പഞ്ചസാര ചൂടുവെള്ളം ഈ മിക്സ് നേരെ നമ്മൾ പിഴിഞ്ഞ കശുമാങ്ങ നീരിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈന് ഏതിലാണോ നമ്മൾ മണ്ണിൽ കുഴിച്ചിടാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം, ആ ഒരു ഇതിലേക്ക് നമ്മൾ അരിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തം അരിച്ചൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ഗ്രാമ്പു ഇടും. ഒരു 5 കഷ്ണം ഗ്രാമ്പു ആണ് നമ്മൾ ഇടുന്നത്. ഗ്രാമ്പു ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ വാ ടൈറ്റായിട്ട് അടച്ചിട്ട് ഒരു നല്ല പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കെട്ടണം. ഈ എയർ കടക്കാത്ത കണക്ക് നല്ലൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമ്മളിപ്പോൾ ഗ്രാമ്പു ഇടുകയാണെങ്കിൽ 5 ഗ്രാമ്പേ ഉള്ളൂ, ഇതുകൂടി ഇട്ടിട്ട് നല്ലൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഈർപ്പം ഉള്ള എപ്പോഴും നനയ്ക്കുന്ന ആ ഒരു ഏരിയയിൽ വേണം നമ്മളിതൊരു 15 ദിവസം കുഴിച്ചിടാനായിട്ട്. ഇനി നമ്മളൊരു 15 ദിവസം കുഴിച്ചിട്ടതിന് ശേഷം എടുത്തിട്ട് അതിന് അന്നൊരു നല്ല പവർ ഉണ്ടായിരിക്കും. ഇത് അത് പതുക്കെ തുറന്ന് ഒരു 4-5 കുപ്പികളിൽ എത്ര കുപ്പികളിലാണെന്ന് വെച്ചാൽ അത്രയും കുപ്പികളിലേക്ക് ആക്കിയിട്ട് ഇതൊരു 5 ദിവസത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് നല്ല പവറായിട്ടുള്ളൊരു വൈൻ കിട്ടും. നമുക്ക് തുറക്കുമ്പോൾ തന്നെ അറിയാം നല്ല നൊരഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 5 ദിവസത്തേക്ക് കുപ്പിയിലൊഴിച്ച് മാറ്റി വെക്കുമ്പോൾ ഓരോ ദിവസവും അതിൻ്റെ മൂടി ഒരല്പം തുറന്ന് അതിൻ്റെ എയർ നമ്മൾ കളയണം. കാര്യം ഇത് പെട്ടെന്ന് പവർ ആവുന്നതുകൊണ്ട് പൊട്ടിപ്പോകും ചിലപ്പോൾ ആ കുപ്പിയുടെ മൂടിയൊക്കെ. അതുകൊണ്ട് നമ്മൾ 5 ദിവസത്തേക്ക് ചെറിയ കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ തുറന്നു കൊടുക്കണം. നമ്മൾ ഈ കുഴിച്ചിട്ടെടുത്ത് നമ്മൾ ഈ വൈൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തെളിവ് ഊറ്റി വേണം കുപ്പിയിലേക്ക് വയ്ക്കാനായിട്ട്. അപ്പം അങ്ങനെ ഊറ്റി വെച്ച് നമ്മൾ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നമുക്കൊക്കെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്, കുഴിച്ചിടുന്ന ടൈം മാത്രമേ നമുക്കാവത്തുള്ളൂ. നിങ്ങളെല്ലാവരും നോക്കുക കേട്ടോ. താങ്ക് യു.